ആറാം സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം പലരും ചോദിച്ചിരുന്നു, ഇനി എപ്പോഴാണ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത് എന്ന്. ആറാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ആറാം സെമസ്റ്റർ റിസൾട്ടിനൊപ്പം കൺസോളിഡേറ്റഡ് ദെൻ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വരേണ്ടതുണ്ട്. ഇത് വന്നതിന് ശേഷം എന്ന് വേണമെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വരില്ല. സപ്ലിമെൻ്ററി ഉള്ളവർക്ക് ആ സപ്ലൈ എല്ലാം ജയിച്ചതിന് ശേഷം മാത്രമേ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അതാത് കോളേജിലേക്ക് അയക്കുകയുള്ളൂ. പല വിദ്യാർത്ഥികളും അവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഗ്രേസ് മാർക്കൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പോയി ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അപ്ലൈ ചെയ്യുക. ദിവസം കഴിയുന്തോറും ഇപ്പോൾ മൂന്നിലധികം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ഫൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫൈനൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അത്ര പൈസയൊന്നുമില്ല. നമുക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ എമർജൻസിയായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യാം. രണ്ട് ചെയ്താലും ഒരു വർഷത്തിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടും. എമർജൻസി ആണെങ്കിൽ കുറച്ച് സ്പീഡിൽ കിട്ടും, ഓർഡിനറി ആകുമ്പോൾ കുറച്ച് അധികം സമയമെടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ നോക്കുക. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മുന്നോട്ട് തന്നെ പോവുക. സർട്ടിഫിക്കറ്റിന് നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.